പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം സയൻസ് പഠിച്ച വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന ഒരു ദിവസമാണ് LBS കൗൺസിലിംഗ് എന്ന് സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ളത്. അങ്ങനെ ഇന്നലെ മുതൽ 7-ാം തീയതി മുതൽ LBS കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് അവസാനമായി ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് കഴിയുന്ന ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത മാസം 3-ാം തീയതിയാണ്. പേയ്മെൻ്റ് അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഈ മാസം 30-ാം തീയതിയാണ്. അപ്പോൾ ഓൾറെഡി ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ വിദ്യാർത്ഥികളും ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. രണ്ട് ഓപ്ഷനാണ് നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ടുള്ളത്. ഒന്ന് എന്ന് പറയുന്നത് LBS വെബ്സൈറ്റ് വഴി നമുക്ക് ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. ഇനി രണ്ടാമതുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഫെഡറൽ ബാങ്കിൽ പോയിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ ഫീയുടെ ചെല്ലാൻ അടച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ആപ്ലിക്കേഷൻ ഹാർഡ് കോപ്പി ആയിട്ട് വേണമെങ്കിൽ നമുക്ക് LBS അയക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ രണ്ട് ഓപ്ഷനാണ് LBS ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് നമ്മുടെ ഫ്രണ്ടിലുള്ളത്. ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് ഈടാക്കുന്നത് ജനറൽ കാറ്റഗറി OBC വിഭാഗങ്ങളിൽ വരുന്ന വിദ്യാർത്ഥികൾ 800 രൂപയും SC ST വിഭാഗങ്ങളിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് 400 രൂപയുമാണ് ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് ഈടാക്കുന്നത്. ഇനി നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് റിസർവേഷൻ കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾ നിങ്ങളുടെ റിസർവേഷനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും സബ്മിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ പ്രോസ്പെക്റ്റസ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം കൃത്യമായി വായിച്ച് നോക്കുക. ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം കൃത്യമായി നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുക. എത്രയും വേഗത്തിൽ ആപ്ലിക്കേഷൻ കൊടുക്കുക എന്നതിനപ്പുറം കൊടുക്കുന്ന ആപ്ലിക്കേഷൻ വളരെ കൃത്യമായി കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം. ഇത്തവണ LBS അണ്ടറിലെ ഗവൺമെൻറ്റും അതുകൂടാണ്ടുള്ള ഗവൺമെൻറ് എയ്ഡഡും ദെൻ സെൽഫ് ഫിനാൻസിങ്ങുമായിട്ടുള്ള 133 നഴ്സിംഗ് കോളേജുകളും ദെൻ 28 BSc MLT കോളേജുകളും കാർഡിയോവാസ്കുലർ ടെക്നോളജി പഠിപ്പിക്കുന്ന 6 കോളേജുകളും BSc ഒപ്റ്റോമെട്രി പഠിപ്പിക്കുന്ന 12 കോളേജുകളും BPT പഠിപ്പിക്കുന്ന 15 കോളേജുകളും മെഡിക്കൽ റേഡിയോളജിക്കൽ ടെക്നോളജി പഠിപ്പിക്കുന്ന 2 കോളേജുകളും BA SLP പഠിപ്പിക്കുന്ന 5 കോളേജുകളും പെർഫ്യൂഷൻ ടെക്നോളജി പഠിപ്പിക്കുന്ന 4 കോളേജുകളും ബാച്ചലർ ഓഫ് ഒക്കുപേഷണൽ തെറാപ്പി പഠിപ്പിക്കുന്ന 2 കോളേജുകളുമാണ് കൗൺസിലിംഗിൽ വരുന്നത്. കേരളത്തിലുള്ള ഗവൺമെൻറ് പാരാമെഡിക്കൽ കോളേജുകളിൽ അഡ്മിഷൻ നേടാനായിട്ട് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ LBS ത്രൂ മാത്രമേ നമുക്ക് അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഗവൺമെൻറ്റിലെ അഡ്മിഷൻ നേടാനായിട്ട് ശ്രമിക്കുന്ന വിദ്യാർത്ഥികൾ ഉറപ്പായി എന്ത് ചെയ്യുക, LBS ആപ്ലിക്കേഷൻ കൊടുക്കുക. അത് കൂടാണ്ട് ഞാൻ ഈ പറഞ്ഞ ലിസ്റ്റിനകത്ത് ഗവൺമെൻറ്റും സെൽഫ് ഫിനാൻസിങ്ങും എയ്ഡഡുമായിട്ടുള്ള കോളേജുകളുണ്ട്. നിങ്ങൾ LBS വെബ്സൈറ്റിൽ കയറിയിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ആ പ്രോസ്പെക്ടസിൽ തന്നെ ഓരോ കോളേജുകളുടെയും ഫീ സ്ട്രക്ചർ എത്രയാണെന്നുള്ള കാര്യം കൃത്യമായി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് കൂടാണ്ട് പ്രോസ്പെക്ടസിൽ ഓരോ വിഭാഗത്തിനും ഗവൺമെൻറ് കോളേജിലും എയ്ഡഡ് കോളേജിലും സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലും എങ്ങനെയാണ് റിസർവേഷൻ മാനദണ്ഡങ്ങൾ എന്നുള്ളതും എത്ര പെർസെൻറ്റേജ് ആണ് റിസർവേഷൻ എന്നുള്ളതും അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തൊരു വീഡിയോയിൽ നമ്മൾ കേരളത്തിൽ LBS അണ്ടറിലുള്ള കോളേജുകളിലെ റിസർവേഷൻ എത്ര പെർസെൻറ്റേജ് ആണ് ഉള്ളത്, ഓരോ വിഭാഗത്തിനും എത്ര പെർസെൻറ്റേജ് റിസർവേഷൻ ഉണ്ട് എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഉറപ്പായി നിങ്ങൾ ആ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാനായിട്ട് എത്രത്തോളം സാധ്യതയുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഈസി ആയിട്ട് അറിയാനും സാധിക്കും. പിന്നെ LBS ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള ഉയർന്ന പ്രായപരിധി നോക്കുകയാണെങ്കിൽ BSc നഴ്സിംഗിന് മിനിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 17 വയസ്സും ഉയർന്ന പ്രായപരിധി 35 വയസ്സുമാണ്. ഈ ഒരു ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 2023 ഡിസംബർ മാസം 31-ാം തീയതി എത്ര ഏജ് ആവുന്നു എന്നതിനെ ബേസ് ചെയ്തായിരിക്കും. അത് കൂടാണ്ട് സർവീസ് കോട്ടയിൽ നിന്ന് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്ന മാനദണ്ഡം എന്താണോ അത് പാലിക്കേണ്ടതായിട്ട് വരും. പാരാമെഡിക്കൽ കോഴ്സുകളെ സംബന്ധിച്ചിട്ട് ഉയർന്ന പ്രായപരിധിയില്ല. എത്ര ഏജുള്ളവർക്ക് വേണമെങ്കിലും പാരാമെഡിക്കൽ BSc പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് നോർമലി ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. BSc ഒപ്റ്റോമെട്രി അതുകൂടാണ്ട് BSc MLT എന്നീ രണ്ട് വിഷയങ്ങളിൽ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന വിദ്യാർത്ഥികളിൽ സർവീസ് കോട്ടയിൽ നിന്നുള്ള ആളാണ് എങ്കിൽ അവരുടെ പ്രായപരിധി നിശ്ചയിച്ചിരിക്കുന്നത് 46 വയസ്സ് എന്ന രീതിയിലാണ്. അതിന് മേളിൽ പ്രായമുള്ളവർക്ക് സർവീസ് കോട്ടയിൽ നിന്ന് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് സാധിക്കുന്നത് അല്ല. അപ്പോൾ കറൻ്റലി LBS ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് അവരിറക്കിയിരിക്കുന്ന ഒരു പ്രസ് റിലീസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇതാണ്. പിന്നെ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന വിദ്യാർത്ഥികൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, LBS അണ്ടറിൽ വരുന്ന എല്ലാ കോളേജുകളിലും വളരെ കൃത്യമായ മെറിറ്റ് അടിസ്ഥാനത്തിലാണ് അഡ്മിഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മെറിറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ. അല്ലാണ്ട് വേറെ യാതൊരു തരത്തിലുള്ള ഇടപെടലുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇവിടെ എന്താണ് ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ LBS ബന്ധപ്പെട്ടിട്ടുള്ള അപ്ഡേറ്റഡ് വീഡിയോസിന് നിങ്ങൾ ഉറപ്പായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നല്ലൊരു അടിപൊളി ടോപ്പിക്കുമായി കാണുന്നവരെയും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.